സംസ്ഥാനം ഇനി പരീക്ഷാ ചൂടിലേക്ക്. SSLC പ്ലസ് ടു പരീക്ഷകൾക്ക് നാളെ തുടക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് SSLC പ്ലസ് ടു പരീക്ഷകൾ മാറ്റിവെച്ചത്. സംസ്ഥാനത്ത് ഇന്നലെ വരെ ഇലക്ഷൻ ചൂടായിരുന്നെങ്കിൽ നാളെ മുതൽ അത് SSLC പ്ലസ് ടു പരീക്ഷാ ചൂടിൻ്റെ കാലമായി മാറുകയാണ്. നാളെ മുതലാണ് SSLC പ്ലസ് ടു പരീക്ഷകൾ തുടങ്ങുന്നത്. ഏകദേശം 900,000 വിദ്യാർത്ഥികളാണ് നാളെ മുതൽ പരീക്ഷ എഴുതുന്നത്. SSLC പരീക്ഷ April 8 മുതൽ 12 വരെ ഉച്ചയ്ക്കു ശേഷവും April 15 മുതൽ രാവിലെയുമാണ് നടക്കുക. April 29 പരീക്ഷ അവസാനിക്കും. ഉച്ചയ്ക്കു ശേഷം പരീക്ഷ നടക്കുന്ന സമയങ്ങളിൽ 1:40 മുതലാണ് പരീക്ഷ നടക്കുക. വെള്ളിയാഴ്ച 2:40 പരീക്ഷ നടക്കുക. ഇപ്പോൾ നമ്മൾ നാളെ മുതൽ SSLC പ്ലസ് ടു പരീക്ഷകൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇലക്ഷൻ്റെയും അതുപോലെ കോവിഡ് വാക്സിനേഷൻ്റെയും ഒക്കെ തിരക്കുകൾ കുറേ ദിവസങ്ങളിലായി സ്കൂളുകൾ നടക്കുന്ന വരികയാണ്. അപ്പോൾ അതിൻ്റെ ആ കാര്യങ്ങളെല്ലാം ഇന്ന് പൂർത്തീകരിച്ച് സ്കൂൾ കോമ്പൗണ്ട് മൊത്തത്തിൽ വൃത്തിയാക്കി സാനിറ്റൈസേഷൻ നടത്തി ഒക്കെ അതിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ല, നടന്നു വരികയാണ്. ഇനിയിപ്പോൾ ആരോഗ്യവകുപ്പ് അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെയൊക്കെ സേവനം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നാളെ രാവിലെ പ്ലസ് ടു പരീക്ഷയും ഉച്ചയ്ക്ക് ശേഷം SSLC പരീക്ഷയും നടത്തുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് അധ്യാപകരും ഓഫീസ് ജീവനക്കാരും എല്ലാവരും. April 15 മുതൽ രാവിലെ 9:40 മുതൽ പരീക്ഷ ആരംഭിക്കും. ഹയർ സെക്കൻഡറി VHSE പരീക്ഷകൾ 9:40 ആരംഭിക്കുക. ഹയർ സെക്കൻഡറി പരീക്ഷ 26 VHSE പരീക്ഷ April 9 തുടങ്ങി 26 അവസാനിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് SSLC പ്ലസ് ടു പരീക്ഷകൾ മാറ്റിവച്ചത്. വോട്ടെടുപ്പിന് ശേഷം പരീക്ഷ നടത്തണമെന്നായിരുന്നു സർക്കാർ നിലപാട്. അധ്യാപകർക്ക് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ഉള്ളതിനാലാണ് പരീക്ഷകൾ മാറ്റിവയ്ക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടത്. ഇക്കാര്യം ഇടത് അധ്യാപക സംഘടനകൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ചീഫ് ഇലക്ടറൽ ഓഫീസർ സർക്കാരിന്റെ കത്ത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് അയക്കുകയും ചെയ്തിരുന്നു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഓൺലൈനായും പിന്നീട് ഓഫ്ലൈനായും വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ തന്നെ ക്ലാസുകൾ എടുത്തു നൽകാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് അധ്യാപകർ പറയുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളും പരീക്ഷയ്ക്കായി കൃത്യമായി ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ.